ഈ സീസണിലെ രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഈ മത്സരത്തിന് മുന്നോടിയായി കേരള ടീമിന്റെ പരിശീലന ക്യാമ്പ് വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 13 മുതൽ ബംഗളൂരുവിലാണ് കേരളത്തിന്റെ മത്സരങ്ങൾ നടക്കുന്നത്. എം കമൽ വയനാട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ വർഷത്തെ രഞ്ജി ട്രോഫി ടൂർണമെൻറ്റിന് മുന്നോടിയായി കേരള ടീമിൻ്റെ പരിശീലന ക്യാമ്പാണ് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ടീമിൻ്റെ മുഖ്യ പരിശീലകനും മുൻ ടെസ്റ്റ് താരവുമായ ടിനു യോഹന്നാനാണ്. ഏത് രീതിയിലാണ് ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്? ഈ വർഷത്തെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വളരെ നല്ല രീതിയിൽ നമ്മുടെ രഞ്ജി ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷണറി ക്യാമ്പാണ് ഇവിടെ വയനാട് നടക്കുന്നത്. പ്രതീക്ഷ പോലെ തന്നെ കാലാവസ്ഥയെല്ലാം അനുകൂലമായിരിക്കുന്നു. നമുക്ക് ബാംഗ്ലൂരിന് വളരെ തുല്യമായ ഒരു വെതറാണ് ഇവിടെ വയനാടും, അതുകൊണ്ടാണ് വയനാട് പ്രിഫർ ചെയ്ത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ക്യാമ്പ് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ തൊട്ട് മുന്നേ കോവിഡിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളൊരു തടസ്സങ്ങളൊക്കെ ആയിരുന്നു. ടീമൊക്കെ എല്ലാവരും പ്ലെയേഴ്സൊക്കെ സെറ്റാണോ? ഏത് രീതിയിലാണ് പരിശീലനം മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ സീസൺ അപ്പം വിജയസാരയും വൈറ്റ് ബോൾ ക്രിക്കറ്റാണ് കൂടുതലും നടന്നത്. സയ്യിദ് മുസ്താഖ് അലി ആണ് നടന്നത്. വിജയസാര നമ്മൾ ക്വാളിഫൈ ആയി. ഈ സീസണിൽ രണ്ട് ടൂർണമെൻറ്റ് നമ്മൾ ക്വാളിഫൈ ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ടീമിൻ്റെ നോക്കുകയാണെങ്കിലും കോൺഫിഡൻസ് ആണെങ്കിലും മൊറാലാണെങ്കിലും വളരെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ദേശീയ തലത്തിലൊരു റെക്കണിങ് ഒരു എന്താ പറയുക, എണ്ണപ്പെട്ടൊരു ടീമായിട്ട് കേരളം വരികയാണ്. മുമ്പ് രഞ്ജി ട്രോഫി സെമിഫൈനലിൽ എത്തി, അതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലും നല്ല പെർഫോമൻസാണ്. അപ്പോൾ ഒരു നാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടീമായി മാറും. അപ്പോൾ ഈ വർഷം അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് രണ്ട് വർഷത്തേക്കല്ല, സ്ഥിരമായി അവിടെ ഒരു ടോപ്പ് ടീംസിൽ എണ്ണപ്പെടാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ അതിന് കൺസിസ്റ്റൻറ്റ് പെർഫോമൻസും കൺസിസ്റ്റൻ്റ് ആയിട്ട് വൈറ്റ് ബോളിലും റെഡ് ബോളിലും നമ്മൾ ചെയ്യുമ്പോഴാണ് അവിടെ നമ്മളൊരു ഒരു ചാമ്പ്യൻഷിപ്പ് ടീമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, ടാലൻ്റ് ഉണ്ട്, പ്ലെയർസ് എല്ലാം വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇനിയും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കുറച്ച് യങ്സ്റ്റേഴ്സ് ആണല്ലോ, ഇപ്പം ഒരു പുതിയൊരു ബെഞ്ച്, ഒരു യങ്സ്റ്റേഴ്സിൻ്റെ പെർഫോമൻസും കൂടെ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഈ ഫസ്റ്റ് ക്ലാസ് ലെവലിലും കൂടെ അവരുടെ ഒരു പെർഫോമൻസ് ആ ലെവലിലേക്ക് ഉയർത്താനുള്ളൊരു ചാൻസ് എങ്ങനെയാണ്? സി, അവർ ഓൾറെഡി പ്രൂവ് ചെയ്ത് സിജു മോൻ, അതുപോലത്തെ വിഷ്ണു വിനോദ്, അതെല്ലാം പ്ലെയേഴ്സും വളരെ നല്ല രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവരിക. അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയും പുതിയ യങ്സ്റ്റേഴ്സ് ടീമിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതിൽ ടീമിൽ സംഭവിക്കുന്ന ബെഞ്ച് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ടീമിനകത്ത് കോമ്പറ്റീഷൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ പെർഫോമൻസസും നല്ല രീതിയിൽ വരുന്നുണ്ട്, ടീമിന് അത് പ്രയോജനമാവുകയാണ് ചെയ്യുന്നത്. കൃഷ്ണഗിരിയിൽ നടക്കുന്ന പരിശീലന ക്യാമ്പിൽ കേരള ടീമിനൊപ്പം എസ് ശ്രീശാന്തുമുണ്ട്. ശ്രീശാന്തും നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ സീസൺ? കഴിഞ്ഞ സീസണിലാണല്ലോ തിരിച്ചു വന്നത് ഒരു സജീവ ക്രിക്കറ്റിലേക്ക്. ഈ സീസണെ എത്ര പ്രതീക്ഷയോടെയാണ് കാണുന്നത്? ദേവാനുഗ്രഹം, നല്ലൊരു പ്രതീക്ഷയാണ്. എസ്പെഷ്യലി വൈറ്റ് ബോൾ ഞാൻ കളിച്ചിരുന്നില്ല, അപ്പം റെഡ് ബോളിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. അതും 9 വർഷത്തിന് ശേഷം നല്ലൊരു ഉഗ്രൻ ചലഞ്ചിങ് ആണ്. കാരണം എസ്പെഷ്യലി ആ കൊറോണ വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് ആദ്യത്തെ രഞ്ജി ട്രോഫിയാണ്. റെഡ് ബോൾ ക്രിക്കറ്റിൽ കുറേ യങ്സേഴ്സ് കളിച്ചിട്ടില്ല, നമ്മളൊന്നും കളിച്ചിട്ടില്ല. അപ്പം എൻ്റെ 9 ഇയേഴ്സ് ലേറ്റർ ആണ്, പക്ഷേ അവരുടെയും ഓൾമോസ്റ്റ് കപ്പിൾ ഓഫ് സീസൺസ് ലേറ്റർ ആണ്. അപ്പം ചലഞ്ചിങ് ആയിരിക്കും, പക്ഷേ വെരി ഗുഡ് സൈഡാണ്. പ്ലസ് സച്ചിൻ ബേബി സൂപ്പർ ക്യാപ്റ്റനാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് സെമി ഫൈനൽ വരെ എത്തിയതാണ് അവൻ്റെ ക്യാപ്റ്റൻസ് ഒരു തവണ. അതിലൊന്നും എനിക്ക് ഭാഗം കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു ഓഫുള്ളി ശുഭാപ്തി വിശ്വാസം നല്ലതാണെന്ന് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഫൈനലിൽ ജയിക്കണം തന്നെയാണ് ആഗ്രഹം. ശ്രീശാന്ത് കേരളത്തിന് കളിച്ചുകൊണ്ടിരുന്ന അതിനുശേഷമാണ് ഇപ്പോൾ ഒരു നാഷണൽ ലെവലിൽ കേരളം ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ടീമായിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണഗിരിയിലാണ് സെമി ഫൈനൽ കളിച്ചത്. ഇത്തവണയാണെങ്കിലും നമ്മൾ ലിമിറ്റഡ് ഓവേഴ്സിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസ്, കേരളത്തിൻ്റെ ഒരു ചാൻസ് ഇത്തവണ എങ്ങനെയായിരിക്കും? ടിനുചേട്ടൻ്റെ കോച്ചിങ്, അത് ടിനുചേട്ടൻ്റെ ഒപ്പത്താണ് ഞാൻ ഡെബ്യൂ നടത്തിയത്. റെഡ് ബോളിൽ ക്രിക്കറ്റ് തുടങ്ങിയത് എൻ്റെ ഫസ്റ്റ് രഞ്ജി ട്രോഫി. ഇത് എൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലാസ്റ്റ് രഞ്ജി ട്രോഫി സീസൺ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു ശുഭാപ്തിശ്വാസം, ഇറ്റ് ഓൾ ഡിപ്പെൻസ്, എവറി ബോൾ ബൈ ബോൾ ആണല്ലോ. അപ്പോൾ ഡേ ബൈ ഡേ ആണ് അതിന് തിങ്ക് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല എന്നെക്കാളും കൂടുതൽ ഫേമസ് ഇപ്പോൾ സഞ്ജു ഉണ്ട്, സച്ചിൻ ബേബി ബ്രില്യൻറ്റ്, അവർ ബേസിൽ തമ്പി, നിതീഷ് നല്ല നല്ല വത്സലാണ്. വത്സലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് U19 ഹയസ്റ്റ് റൺ ഗെറ്റർ ആയിരുന്നു, വിരാട് കോഹ്ലി അവാർഡ് വരെ കിട്ടിയതാണ് ESPN ഒക്കെ. അപ്പം അങ്ങനെ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം തന്നെ വരുൺ നായർ വന്നു, അത് U19 ഇന്ത്യ കളിച്ചതിന് ശേഷം കുറേ നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കുറേ പേരുടെ പേരും മറന്നുപോയി. അതുകൊണ്ട് മറന്നുപോയി എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരാണ്, പുതിയ പുതിയ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു അവസരമാണിത്. ഇപ്പോൾ IPL ഓക്ഷൻ കൂടെ നടക്കുകയാണ്. അപ്പോൾ കേരള പ്ലെയേഴ്സിൻ്റെ ഒരു ചാൻസസ്, അതും ഒരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ്. നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ മലയാളികൾ ഇപ്പോൾ ഓൾറെഡി കളിക്കുന്നുണ്ട്. എസ്പെഷ്യലി ആ ലെവലിൽ നല്ല നല്ല എന്താ പറയുക, ഇപ്പോൾ സഞ്ജു ഉൾപ്പെടെ കഴിഞ്ഞ പോലെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ തവണ എന്താ പറയണേ, സഞ്ജു തീർച്ചയായിട്ടും നല്ല നല്ല യങ്സ്റ്റേഴ്സ് ഇവിടെ നല്ല പെർഫോം ചെയ്ത് കുറേ നല്ല യങ്സ്റ്റേഴ്സ് അവൻ്റെ ഒരു കൂട്ടുകാരെയൊക്കെ അവൻ സെലക്ഷനെങ്കിലും വിളിച്ച് എന്താ പറയണേ, അവന് നല്ലൊരു പവർ ഉണ്ട്. ആ പവർ യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്, ഇപ്പോൾ സച്ചിനാണെങ്കിലും ഇവിടെ
ലേലം വിളിക്കുക അങ്ങനെയാണല്ലോ. അതിലേക്കെങ്കിലും അവരെയൊക്കെ കൺസിഡർ ചെയ്താൽ മതിയായിരുന്നു. ഇവിടുത്തെ ഒരു പ്രാക്ടീസിംഗ് ഫെസിലിറ്റി എങ്ങനെയുണ്ട്? ഇപ്പോൾ ബാംഗ്ലൂർ കളി നടക്കുന്നതുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്ന് കോച്ച് പറയുന്നു. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വിജയസാരിക്കും. കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു, ഭാഗ്യമായിട്ട് കയറുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം വിജയസാരി ലൈഫ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു. അപ്പം ഇവിടെ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു രഞ്ജി ട്രോഫിയിലും എൻ്റെ ലാസ്റ്റ് സീസണിൽ നല്ലോണം ചെയ്യാൻ പറ്റിയിരുന്നു. എൻ്റെ സർജറിക്ക് ശേഷമാണ് ഞാൻ കളിച്ചത്. കടപ്പയിലായിരുന്നു നമ്മൾ, ആന്ധ്രയായിട്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് മാച്ച്. അതിനുശേഷം ഇറാനി ട്രോഫി കളിച്ചിരുന്നു. അപ്പം ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഐ തിങ്ക് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു ഐ തിങ്ക് വേൾഡിൽ തന്നെ ഇൻ്റർനാഷണൽ മാച്ചസ് നടക്കാൻ പറ്റിയ ഒരു ഫെസിലിറ്റിയാണിത്. അപ്പോൾ എന്തായാലും ഹാറ്റ്സ് ഓഫ്. വയനാട് ക്രിക്കറ്റ് അസോസിയേഷനും തീർച്ചയായിട്ടും ഈ സ്റ്റേഡിയത്തിനോട് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്തായാലും കോവിഡ് മൂലം തടസ്സപ്പെട്ട ഒരു സീസണിന് ശേഷം നടക്കുന്ന രഞ്ജി ട്രോഫിയെ കേരളം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കേരളത്തിൻ്റെ മുഖ്യ പരിശീലകൻ ടിനു യോഹന്നാനും അതുപോലെ എസ് ശ്രീശാന്തുമാണ് നമ്മളോട് കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.